ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഏറ്റവും സേഫായി സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് മൊബൈൽ. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റ്സ് മാർവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 ഇൻ അസോസിയേഷൻ വിത്ത് മൈ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന വെരി ബ്യൂട്ടിഫുൾ ടാലന്റഡ് ആക്ട്രസ്, ഡാൻസർ, യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഇനി എന്തൊക്കെ വിശേഷിപ്പിക്കണം, നമ്മുടെ എല്ലാ സ്വന്തം മഹാന കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഈ ടെക്നിക്കൽ വൈസ് ആഹാരം ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്, ലൈക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നൊരു സാധനം എന്തായിരിക്കും? ഫോണാണോ? അല്ല, ഞാൻ അങ്ങനെ ഒബ്സെസ്ഡ് അല്ല ഓണസ്റ്റ്ലി ഒന്നിനെയും കുറിച്ച്. ഇപ്പോൾ ടെക്നോളജീനെ കുറിച്ചിട്ടാണെങ്കിലും എനിക്കൊരു ബേസിക് ധാരണ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ധാരണയില്ല. നമ്മുടെ ഒരു ടെക് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. റെഡിയാണോ? റെഡി. ഓക്കെ. പേര് കേട്ടപ്പോൾ തന്നെ തോന്നിയ മിക്കവാറും തോറ്റു. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ്രോയിഡ് ആണോ iOS ആണോ ഇഷ്ടം? കുറച്ച് അങ്ങനെ നോർമൽ ചോദ്യങ്ങളാണ് വരുന്നത്. സോ ഐ മീൻ ഐ യൂസ് ബോത്ത്. ഞാൻ രണ്ട് ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. ഒരെണ്ണം ഗൂഗിൾ പിക്സൽ ആണ്, ഒരെണ്ണം ഐഫോൺ ആണ്. സോ ഐ യൂസ് ആൻ ആൻഡ്രോയിഡ് ആൻഡ് പിക്സൽ. പക്ഷേ ഞാൻ എൻ്റെ കോണ്ടന്റ് ക്രിയേഷന് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണ്. കാരണം എനിക്ക് അത് അതിൻ്റെ കുറച്ചുകൂടി ഈസി, ഐ മീൻ കുറച്ചുകൂടി ഹാങ് എന്നല്ല, സ്മൂത്ത് ഫ്ലോ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഐ ലൈക്ക് ബോത്ത്. പക്ഷേ ഞാൻ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആപ്പിൾ ആണ്, ബിക്കോസ് ഇപ്പോൾ ഡിവൈസസ് കുറേ വരുമ്പോഴത്തേക്കും എയർ ഡ്രോപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ആപ്പിൾ എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇപ്പം ഒരു ഫോൺ ഇറങ്ങി, ഇപ്പോൾ എൻ്റെയിലുള്ള ഫോണിൽ ഇല്ലാത്ത എന്തോ അതിലുണ്ട്. ആൻഡ് ആ ഉള്ള ആസ്പെക്റ്റ് എനിക്കിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഓഫ് സം പേർപ്പസ് എനിക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നിയാൽ ചിലപ്പോൾ മേടിക്കും. അല്ലാതെ ഒരെണ്ണം ഇറങ്ങി കഴിയുമ്പോൾ അയ്യോ 15 ഇറങ്ങി, ഇനി 14 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആൻഡ്രോയിഡിന്റെ iOS-ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ്രോയിഡിന്റെ ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ ഏതാന്ന് ഐഡിയ ഉണ്ടോ? ഐഫോണിലോ? ആൻഡ്രോയിഡിന്റെ iOS-ന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ഏതാന്ന് അറിയാം. ആപ്പിളിൽ ആണെങ്കിൽ 14 പ്രോ മാക്സ് വരെ ഇറങ്ങി, ഇനി 15 ഇറങ്ങാൻ പോകുന്നു. അതിന്റെ ഇപ്പം iOS ആക്ച്വലി ഇപ്പൊ 17 ബീറ്റാ വേർഷനിലാണ് ഇപ്പൊ പോകുന്നത്. ആൻഡ്രോയിഡ് ഇപ്പം 13, 14 ഇപ്പൊ സ്നാപ് ഡ്രാഗൺ അങ്ങനത്തെ ചില പേരുകളുണ്ടല്ലോ, അതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഞങ്ങൾ ആക്ച്വലി ഞാനും ഇതൊക്കെ കഷ്ടപ്പെട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു. എന്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ, കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരു ധാരണയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് സിനിമാറ്റിക് മോഡ് ഉണ്ടോ, സിനിമാറ്റിക് മോഡിൽ 1x, 2x, 3x ഉണ്ടോ, എനിക്ക് അതൊക്കെയാണ് അറിയാവുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ഒരു ഇലക്ട്രോണിക്സ് വരാൻ ചാൻസ് ഉണ്ട് മഹാനയ്ക്ക് തോന്നുന്നത്? ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു സയന്റിസ്റ്റ് എങ്ങാനും ആയാലും. പക്ഷെ ഫ്യൂച്ചറിൽ എന്തും വരാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ആസ് സംതിങ് ആസ് സിമ്പിൾ ആസ് ഒരു ഫോണിൽ മറ്റേ വീഡിയോ കോൾ ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മറ്റേ ബുദ്ധി മറ്റേ ഭയങ്കര ഇൻഡെപ്ത് അറിയാവുന്നവരല്ലേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഒരു നമ്മുടെ എന്റെ ഗ്രാൻഡ് മദർ ജനറേഷൻ പോലും ആ മോനെ വീഡിയോ കോൾ വിളിക്കുന്ന പറയുന്നത് അത് അത്രയും ഒരു സിമ്പിൾ മാറ്റർ ആയി മാറിയിരിക്കുന്നു. അപ്പം എന്ത് വേണമെങ്കിലും വരാം. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒരാള് നമ്മളെ വീഡിയോ കോൾ വിളിക്കുമ്പോ അയാള് മറ്റേ ഐസ്ലാൻഡ് നിൽക്കുവാണെന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഈ ഐസ്ലാൻഡ് അല്ലേ ആ ഒരു പോർട്ടൽ ഒന്ന് ഓപ്പൺ ചെയ്തെന്ന് പറയുമ്പോ ആ പോർട്ടൽ ഓപ്പൺ ആകുമ്പോ ഇവിടെ കൊച്ചിയിൽ ഇരിക്കുന്ന ഞാൻ ആ ഫോണിന്റെ പോർട്ടലിലൂടെ ഐസ്ലാൻഡിലേക്ക് പോകുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അന്ന് വന്നാ ഇന്ന് ആൾക്കാർ വിചാരിക്കും ഞാൻ മറ്റേ എന്താ ഇലുമിനാറ്റി ആണെന്നോ. അപ്പൊ നമ്മുടെ സക്സസ്ഫുള്ളി ടെക്നിക്കൽ റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓ ഭാഗ്യം, കുഴപ്പമില്ല. ലാസ്റ്റ് ഒരു സാധനം കൂടെ കയറുവാണ് കേട്ടോ. ഞാൻ എന്താ ക്രിയേറ്റീവ് ആയിട്ട് പറയണോ അതോ ഇതിനൊരു തക്കതായ ഉത്തരം ഉണ്ടോ? ഉണ്ട്, ഞാൻ ഒരു മൂന്ന് ഓപ്ഷൻസ് തരാം. ഓക്കേ, 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 ഓക്കേ. മൈജി ഓണം, മാസോണം, സൂപ്പർ ഓണം, കിടില ഓണം. മൈജി ഓണം ഒന്നെങ്കിൽ മാസ് അല്ലെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഏതായിരിക്കും ഇച്ചിരി ആപ്റ്റ് ആയിട്ട് തോന്നുന്ന ഏതാണ്? ഉള്ളതുകൊണ്ട് ഏറ്റവും പുതിയത് ഞാൻ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓണത്തിന്റെ കണ്ടിട്ടില്ല ഇതുവരെ. ഓണത്തിന്റെ അതിനകത്ത് എത്ര കോടി വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് അവർ കൊടുക്കുന്നത്? ഗസ് ചെയ്യാവോ? 3 കോടി. കുറച്ചുകൂടെ കൂട്ടണോ? 5 കോടി. കുറച്ചുകൂടെ 10 കോടിയോ? 10 കോടി വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഈ പ്രാവശ്യം മൈജി ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും അവരുടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. വിലമതിക്കുന്ന ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ അവരുടെ ഷോപ്പിലുണ്ടാവും. സോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം അല്ലേ? അങ്ങനല്ല, തീർന്നില്ല. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാണോ? ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സന്തോഷം. ഹാപ്പി, ഹാപ്പി, വളരെ ഹാപ്പി, വളരെ ഹാപ്പി. ഓക്കെ, അപ്പം ഈ ഒരു ഹാപ്പിനെസിന്റെ കൂടെ മൈജിയുടെ ഒരു ഗിഫ്റ്റ് ആണ്. അയ്യോ സോ ക്യൂട്ട്. Thank you. Okay, but thank you so much for joining me. Thank you so much.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 ഓഗസ്റ്റ് 19-20 ശനിയും ഞായറും വൈകുന്നേരം 6:30.